ശേഷം നമ്മുടെ മുടിയെല്ലാം കഴുകി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്ക്, നല്ല ഭംഗിയുണ്ടല്ലോ. ഹലോ പറ, ഹലോ പറ, ഹായ് പറ. പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞു കുട്ടികളുടെ മുടി വളർച്ചയ്ക്കായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഓരോരോ ഹെയർ പാക്കറിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, ഇതെന്റെ മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ആൾക്ക് 13 വയസ്സാണ്, 10 വയസ്സാണ്, 5 വയസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാലേ. അപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചിലരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, 10 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടികൾക്ക് പാക്കുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, പറ്റുമെങ്കിൽ എന്ത് പാക്കാണ് അവരുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, അവരുടെ മുടി വളർച്ചയ്ക്കായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ഒരു കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതെൻ്റെ മോളാണ്, അപ്പോൾ ഇവൾക്ക് 4 വയസ്സാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ മുടി ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ഇവളുടെ മുടി ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒന്നാമതായിട്ട് ചെറിയ കുട്ടികൾ, അതായത് 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ പാക്കുകളൊന്നും ഇടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, 5 വയസ്സാണ്, 6 വയസ്സാണ്, ഒട്ടും തന്നെ എന്താണ് മുടി വളർച്ച ഇല്ല, അയ്യോ എന്ത് ചെയ്യുമെന്നൊക്കെ പറയും, ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട, അവരുടെ മുടി വളരാനുള്ള സമയമാകുന്നേ ഉള്ളൂ, അത് വളർന്നോളും. അപ്പം അതിൻ്റെ പുറകിൽ അയ്യോ ഒട്ടും മുടി വളരുന്നില്ല, തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 10 വയസ്സിൽ താഴെ എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞു കുട്ടികളാണ്, അവരുടെ മുടി വളർച്ചയ്ക്കായിട്ട് ഇങ്ങനെ കുറേ പാക്കുകളൊക്കെ കൊണ്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വളർന്നോളും. ഒന്നാമത്തെ കാര്യം. പിന്നെ അതായത് എന്തെങ്കിലും പാക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് പാക്കാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അവരുടെ മുടി വളരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ചീവി കൊടുക്കാന്നുള്ളതാണ് കേട്ടോ. എപ്പോഴും അതായത് ഒരു ദിവസം 3 നേരമൊക്കെ അവരുടെ മുടി നന്നായിട്ട് ചീവി കൊടുക്കുക, രാവിലെ വൈകുന്നേരം പിന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ തന്നെ നന്നായിട്ട് മുടി ചീവി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് മുടി നീളം വയ്ക്കുക, പെട്ടെന്ന് തന്നെ എന്താണ് മുടി വളർച്ച കൂടാനൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മുടിയിൽ കറക്റ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അവരുടെ എന്താണ് മുടി വളരുന്നതിൽ നിന്നും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മുടി വളരും. കുട്ടികളുടെ മുടി നമ്മൾ മാസത്തിൽ ഒരു തവണ വെട്ടിക്കൊടുക്കുക, അത് മെയിനായിട്ടുള്ളൊരു പോയിന്റാണ്, അത് മറക്കണ്ട. ഇപ്പം നമ്മളുടെ മുടിയൊക്കെ എന്ന് വെച്ചാൽ 2 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ ഒരിക്കലും വെട്ടിയാൽ മതി. പക്ഷെ കുട്ടികളുടെ മുടി അങ്ങനെയല്ല, എല്ലാ മാസവും അവരുടെ മുടിയുടെ അറ്റം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും കുട്ടികളുടെ മുടി കോമ്പ് ചെയ്യുക. കോമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ പല്ലകലം ഉള്ള ചെറുപ്പാണ്, ഇത് ഞാൻ എൻ്റെ മുടിയിൽ ചെയ്യുന്നതാണ്, ഇവളുടെ ചെറുപ്പ് ഇതല്ല, അത് വേറെയാണ്, ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതെന്ന് വെച്ചാൽ ഇത്രയും പല്ലകലം ഇല്ലാത്ത ഇതുണ്ടല്ലോ ചെറുപ്പ്, അത് വെച്ചിട്ട് വേണം നമ്മൾ കുട്ടികളുടെ മുടി ചെയ്തു കൊടുക്കുക. കാര്യം അവരുടെ മുടിയിൽ അങ്ങനെ കാര്യമായ കെട്ടൊന്നും ഉണ്ടാവില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും അകലമുള്ള ചെറുപ്പ് വേണ്ട, നോർമലായിട്ടുള്ള ഇതുണ്ടല്ലോ ചെറുപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും അവരുടെ മുടി നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവള് രാവിലെ ഉറങ്ങി എണീറ്റ് വന്നത് ഞാൻ എപ്പോഴും ചെയ്യുകയും നന്നായിട്ട് ചെയ്തു കൊടുക്കും. അതിനുശേഷം പിന്നെ വൈകുന്നേരം ഇടയ്ക്ക് നമ്മൾ മുടി കെട്ടിക്കൊടുത്താൽ താനെ ഇങ്ങനെ അഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അവള് പിടിച്ച് വലിച്ചഴിക്കും. അപ്പോൾ ഒരു വൈകുന്നേര സമയത്തും കെട്ടിക്കൊടുക്കും, എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോണ സമയത്തും നന്നായി ചെയ്തു കൊടുക്കും. മെയിൻ പരിപാടിയാണ് ഇവളുടെ മുടി ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അത് മാത്രമല്ല നമ്മൾ എന്താ പറയാ, ഈ ഒരു തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി ആ മുടി വളർച്ചയൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നന്നായിട്ട് ചീവി കൊടുക്കണം. സ്ഥിരം പരിപാടിയാണ്, മുടി ചീവുന്ന സമയത്ത് ഇങ്ങനെ അണിച്ചോടുക എന്നുള്ളതൊക്കെ സ്ഥിരം പരിപാടിയാണ്. ഇങ്ങോട്ട് വച്ചിട്ട് സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ചോക്ലേറ്റ് മുഴുവൻ കഴിക്കണം, അവനൊന്നും കൊടുക്കണ്ട അല്ലേ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, കുഞ്ഞു കുട്ടികളുടെ തലയിൽ ഈരും പേനൊക്കെ നല്ലതുപോലെ വരും, അത് എല്ലാ
എല്ലാ കുട്ടികളുടെ തലയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇവളുടെ തലയിൽ ഞാൻ എന്നും പെയിൻ ചെറുത് വെച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നും ചെയ്യാറുണ്ട് കേട്ടോ. പെയിനും ഇതൊക്കെ അതൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ കഴുകിയിട്ട് മുടി ഉണങ്ങാതെ കുട്ടികളുടെ മുടി നമ്മൾ ആ ഒരു നനഞ്ഞ മുടിയിൽ നമ്മൾ മുടി കിട്ടി നമ്മൾ സ്കൂളിൽ പറഞ്ഞിടുമ്പോൾ നല്ലതുപോലെ പെയിനും ഇരൊക്കെ തലയിൽ നിറയും. അപ്പം അതുകൊണ്ട് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്, കുട്ടികളുടെ മുടി കുറച്ച് നേരത്തെ കുളിപ്പിച്ച് മുടി ഉണക്കിയിട്ട് സ്കൂളിൽ വിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി തല നനയ്ക്കണമെന്നില്ല, ഞങ്ങൾ ഡെയിലി തല നനയ്ക്കാറില്ല. ഇവളുടെ മുടിയിൽ ഒന്നരാടൊക്കെയാണ് ഞാൻ തല കഴുകി കൊടുക്കുന്നത്. അപ്പൊ പരമാവധി നനഞ്ഞ മുടിയായിട്ട് കെട്ടി വെക്കാതെ ഒക്കെ ഇരിക്കുക. അത് നമ്മുടെ മുടിയിൽ എന്താ മറ്റേന്താ മുടുക്കായ വരാനും പെയിനൊക്കെ ഇങ്ങനെ നിറയാനും താരന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് കുട്ടികൾക്ക് നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലൊന്നും എടുക്കാറില്ല, ഇങ്ങനെ കയ്യിൽ വെച്ച് തേക്കും. പക്ഷെ ഇവളുടെ മുടിയിൽ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് എടുക്കാം. ഇത് നമ്മുടെ കരിഞ്ചീരകം, കറിവേപ്പില, ഉലുവ ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഹെയർ ഓയിലാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. അടിപൊളി ഓയിലാണ്. ഇപ്പൊ ഞാനിത് കുറെ നാളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് തയ്യാറാക്കുക. കുറച്ച് ഓയിലെടുത്ത് തലയോട്ടയിൽ കാണിക്കും, തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാന്നുള്ളതാണ്. കിഴ മാറ്റി, അതായത് അങ്ങനെ മുടി ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മാറ്റി 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 തലയോട്ടി അമ്മ തേക്കുന്നുണ്ടല്ലോ. പ്ലേറ്റിൽ എണ്ണ താഴെ പോയാൽ നല്ല അടിയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരല്പം ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഓയിൽ എടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ ആക്കാം. കുറെ സമയം ഇങ്ങനെ ആക്കുമ്പോൾ മണ്ടത്തരം പറയില്ല, അടിയുള്ളു ഇപ്പോഴോ ചൂട്. അപ്പൊ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കുമ്പോ കിട്ടുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, അത് മതി കുഞ്ഞു കുട്ടികൾക്ക് ഇവിടെ അപ്പൊ നമ്മളിങ്ങനെ ഓയില് ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം, ഓയിൽ നമ്മുടെ കയ്യിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ഇളം ചൂട്ടോടുകൂടെ സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല സുഖമില്ലേ? നല്ല സുഖം. അപ്പൊ അങ്ങനെ സ്കാൽപ്പിലൊക്കെ തേച്ചിട്ട് പിന്നെ നമ്മുടെ മുടിയുടെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ, മുടിയുടെ അറ്റം ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം. കൈമാറ്റി നന്നായിട്ട് ഓയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓയിൽ ഇടേണ്ട ആ ഒരു രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ, കയ്യിൽ വെച്ച് ചൂടാക്കിയിട്ട് അവരുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് മുടി വളർച്ച കൂട്ടാൻ സഹായിക്കും. പിന്നെ അടുത്തത്, അയ്യോ ഇതിനകത്ത് എന്താ വീണത്? ഉറുമ്പാണ്, ഉറുമ്പൊക്കെ വീണതാണ്. പിന്നെ ഇപ്പോ ഇത് തേങ്ങാപ്പാലാണ്. അപ്പൊ പലരും ചോദിക്കുന്നതാണ്, എന്റെ മോൾക്ക് മുടി വളരുന്നില്ല, എന്ത് ചെയ്യണം, എന്ത് പാക്ക് അപ്ലൈ ചെയ്യണം? എന്തെങ്കിലും പാക്കൊന്നും ചെറിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് തേങ്ങാപ്പാൽ മാത്രമാണ്. ഹെയർ ഓയിൽ തേച്ച് കൊടുക്കാം, തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കാം. പിന്നെ മുടി വാഷ് ചെയ്യാനായിട്ട് താളിയൊന്നും ചെറിയ കുട്ടികൾക്ക് വേണ്ട, ജലദോഷമൊക്കെ വരും. അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ബേബി ഷാംപൂ ഉണ്ടല്ലോ, വീഡിയം കുറഞ്ഞ ഷാംപൂ നോക്കി വാങ്ങിച്ചിട്ട് കുഞ്ഞു കുട്ടികളുടെ മുടിയൊക്കെ കഴുകി കൊടുക്കാം. അതും എന്നും ഷാംപൂ ഇടണ്ട, ആഴ്ചയിൽ ഒരു തവണ ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താ പറയാ, വെറുതെ ഒന്ന് വെള്ളം വെച്ച് കഴുകിയാലും മതിയാവും. ഒത്തിരി ഓയിൽ ഇട്ട് കൊടുക്കുന്ന ദിവസം മാത്രം, അത് ഒരുപാട് മുടിയിൽ ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം ഷാംപൂ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പാക്ക് ഇടണം എന്ന നിർബന്ധം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ തേങ്ങാപ്പാല്
അവരുടെ മുടിയിലൊക്കെ തേച്ചു കൊടുക്കാം. പിന്നെ ഇവൾക്ക് ഞാൻ തേങ്ങാപ്പാൽ എന്നും തേക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഞാൻ അങ്ങനെ പേക്കുകളായിട്ടൊന്നും തന്നെ ചെയ്തു കൊടുക്കാറില്ല. ഈ പറഞ്ഞ പോലെ ഓയിൽ ഇട്ട് കൊടുക്കുന്നതും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മുടി ചീവി കൊടുക്കാറുണ്ട്, മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ എടുത്തത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും തേക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാൽ തേക്കുന്നതിലൂടെ അവരുടെ മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടും. പ്രത്യേകിച്ച് എന്താ പറയുക, ചെറിയ കുട്ടികളുടെയൊക്കെ മുടി ചെന്തിച്ചിരിക്കും. ഇപ്പം എൻ്റെ മുടിയൊക്കെ ഞാൻ കുഞ്ഞതിൽ എൻ്റെ മുടി നല്ല ചെന്തിച്ചായിരുന്നിരിക്കുന്നു. പലരും പറഞ്ഞിട്ടുണ്ട് ചെമ്പമുടി ചെമ്പമുടി എന്ന്. അപ്പോൾ അതായത് ആ ഒരു ചെറിയ പ്രായത്തിലേത് നിങ്ങൾ നോക്കണ്ട, അത് അവർ വളരുന്ന സമയത്ത് അത് മാറിക്കോളും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എന്താ ചെമ്പൻ മുടി എന്നൊന്നും വിചാരിക്കേണ്ട. 10 വയസ്സിന് ശേഷം പിന്നീട് അങ്ങോട്ട് അതൊക്കെ മാറിക്കോളും. ഒത്തിരി വെള്ളം ചേർക്കേണ്ട, അധികം വെള്ളം ചേർക്കാതെയുള്ള തേങ്ങാപ്പാൽ, അത് ഒരുപാടൊന്നും വേണ്ട, കുറഞ്ഞ അളവിലെടുത്തിട്ട് അവരുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ചു കൊടുക്കാം. കുറേ സമയം വെക്കേണ്ട, 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ, പിന്നെ മുടി ശ്രദ്ധിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് മുടി. നമുക്ക് മുടി മുറിച്ചാലോ? മുടി മുഴുവൻ മുറിച്ചുകളയാം. മുടി ഇഷ്ടം എത്രക്ക് വേണം? മുടി എത്രക്ക് വേണം ഒന്ന് കാണിച്ചു കൊടുത്ത്. എത്ര വേണ്ടെന്ന്? എത്രക്ക് വേണം? ശരി ശരി, ഇവിടെ ഇന്ന് ഇവിടെ ഇന്ന് ബാബാ ബാബാ. അപ്പോ തേങ്ങാപ്പാല് ഞാൻ തേച്ചു കൊടുക്കാം. പിന്നെ ചിലരായിരിക്കും കറ്റാർവാഴയൊക്കെ തേച്ച് കൊടുക്കട്ടെ എന്നൊക്കെ. അതൊന്നും വേണ്ട, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ 10 വയസ്സിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴയൊക്കെ തേക്കാം. പക്ഷെ ചെറിയ കുട്ടികൾക്ക് നമുക്ക് അങ്ങനെയുള്ള അതൊന്നും വേണ്ട കേട്ടോ. പിന്നെ എപ്പോഴും ഹെയർ ഓയിൽ മാറ്റണ്ട. ഒരു ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോന്നോരോന്ന് മാറ്റി മാറ്റി പരീക്ഷിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ലൊരു ഹെയർ ഓയിൽ കണ്ടെത്തിയിട്ട് അത് തന്നെ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇപ്പം നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനൊക്കെ തുടങ്ങും. അതേപോലെ എന്താ പറയുക, നര വരാൻ തുടങ്ങല്, എന്താ പറയുക, ബലം കുറഞ്ഞു പോകുന്നത്, പുട്ടി പോകുന്നത്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എന്താ മുടിക്ക് വേണ്ടി ഓരോന്നും നമ്മൾ ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. അതായത് കുഞ്ഞു കുട്ടികളിൽ അങ്ങനെ കാര്യമായിട്ടുള്ള മുടി കുഴിച്ചിലൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇങ്ങോട്ട് മാറി നിന്ന് ഞാനൊന്ന് പറയട്ടെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ചതിന് ഒരുപാട് സമയം വയ്ക്കുന്നില്ല, മുഖത്തൊക്കെ തേക്കുക. ഇങ്ങനെ നമുക്ക് കഴുകിക്കളയാം. മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് നമുക്ക് മുടിയൊക്കെ കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ മുടി എങ്ങനെയുണ്ടെന്നുള്ളവർക്ക്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ഷാമ്പൂ നമ്മുടെ മുടിയിൽ തേക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കാം. കപ്പിൽ, അതായത് നമ്മൾ ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഷാമ്പൂ ഒഴിച്ചിട്ട് നന്നായി കലക്കിയിട്ട് വേണം നമ്മുടെ മുടിയിൽ തേക്കാൻ. അത് പറയാൻ കാരണം ചിലരൊന്നും അങ്ങനെയല്ല തേക്കുന്നത്. ചിലരിങ്ങനെ കയ്യിൽ ഷാമ്പൂ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മുടിയിൽ ഇങ്ങനെ തേക്കുന്നവരുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് തേക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അത് ഭയങ്കര മന്ദത്തരാണ്, നമ്മുടെ മുടി മുഴുവൻ നശിച്ചു പോകും. അങ്ങനെ ചെയ്യരുത്. വെള്ളത്തിൽ ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ആ ഒരു വെള്ളമാണ് നമ്മുടെ മുടിയിൽ തേച്ച് പതപ്പിച്ച് മുടിയിൽ അഴുക്കൊക്കെ കളയാൻ ആ ഷാമ്പൂ ഇടേണ്ട രീതി അങ്ങനെയാണ്. അല്ലാതെ നേരിട്ട് ഷാമ്പൂ നമ്മുടെ മുടിയിൽ വെച്ച് കഴുകരുത്, അത് ഭയങ്കര തെറ്റാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം കഴുകിക്കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലെല്ലാം തേച്ചതിന് ശേഷം നമ്മുടെ മുടിയെല്ലാം കഴുകി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ആക്കാനുള്ളതാണ്. അയ്യേ, ഇതൊരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇതാണ്, ഞാനൊന്ന് നോക്കട്ടെ. ഇതാണ് ഭംഗി. അപ്പൊ നമുക്കൊരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ കണ്ടാലോ. ഇത്രയും മുടി അധികം ഇറക്കില്ലാത്ത ഈ ഒരു മുടിയിൽ നമുക്ക് എങ്ങനെ നല്ലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. നോക്കാം, ഇരിക്കും. ഇത്രയും മുടി ഇങ്ങനെ എടുത്തിട്ട് എപ്പോഴും ഈ മുടി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും, മര്യാദയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന പതിവില്ല.
വേണ്ടിയിട്ട് നമ്മളിതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇവിടെ നമുക്ക് ചുറ്റി വെക്കാട്ടോ, ഇങ്ങനെ 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 ചുവട്ടത്തിൽ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ഒരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് പാല താഴ്ത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് മതി. എന്ത് ഭംഗിയാണ് നോക്കട്ടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായി, വേറെ ഒന്നും ചെയ്യണ്ട, ഇത്രയും ചെയ്താൽ മതി, കാണാൻ നല്ല ഭംഗിയല്ലേ. ഒന്ന് എണീറ്റ് നോക്കട്ടെ, മുടി നോക്കട്ടെ, എണീറ്റ് അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി, ഡ്രസ്സ് പൊക്കല്ലേ, എന്നിട്ട് തല ഇങ്ങനെ താഴ്ത്തി കാണിച്ചു, തല ഇത് കാണിച്ചു കൊടുക്കും. നമ്മുടെ നാണോ നിനക്കോ? ശരി, ഇനി നമ്മുടെ ഹെയർ ക്ലിപ്പ് ഒന്ന് കാണിച്ചു കൊടുക്ക്, നല്ല ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് മുടി ഒന്ന് കറക്കി കാണിച്ചെടുക്കാൻ, ഇത്രേ ഉള്ളൂ. പിന്നെന്താ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ഓഫ് ആയിരിക്കും മിക്കവാറും, കുട്ടികളെ കാണിച്ചപ്പോ. അപ്പൊ കുട്ടികളെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ആവുമ്പോ കമന്റ് സെക്ഷൻ ഒക്കെ ഓഫ് ആവും. അപ്പൊ ഓണാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് ബൈ.